ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ മാതൃശിശു കേന്ദ്രം നിർമ്മാണം പുനരാരംഭിക്കാൻ നടപടി തുടങ്ങി. NHM ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CJ അനില, ആരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ TN അനൂപ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ ആരോഗ്യ ദൗത്യത്തിൽ 10 കോടി രൂപ ചിലവിലാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മാതൃശിശു കേന്ദ്രം കെട്ടിട നിർമ്മാണം തുടങ്ങിയത്. പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് പ്രവർത്തിച്ചിരുന്ന ഇരുനില കെട്ടിടം പൊളിച്ചു നീക്കിയാണ് മാതൃശിശു കേന്ദ്രം നിർമ്മാണം തുടങ്ങിയത്. പ്രവൃത്തി ഏറ്റെടുത്ത BSNL സിവിൽ വിഭാഗം മറ്റൊരു കമ്പനിക്ക് പ്രവൃത്തി ഏൽപ്പിക്കുകയായിരുന്നു. 2 വർഷം മുൻപ് 4 നില കെട്ടിടത്തിന്റെ 3-ാം നിലയുടെ നിർമ്മാണം പൂർത്തീകരിച്ച ശേഷം പ്രവൃത്തി നിലയ്ക്കുകയായിരുന്നു. BSNL കരാർ പ്രകാരം കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കാതെ പ്രവൃത്തി നിർത്തിവച്ചതിനാൽ എങ്ങനെ പ്രവൃത്തി പുനരാരംഭിക്കണമെന്ന് ആലോചിക്കുന്നതിനും മറ്റുമാണ് സന്ദർശനമെന്ന് NHM ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CJ അനില പറഞ്ഞു. പിന്നെ ഫ്യൂച്ചറിൽ ഒരു നിലയ്ക്ക് ഫൗണ്ടേഷൻ ഉണ്ട്. അഡീഷണലി പിന്നെ വേണമെങ്കിൽ ഹോസ്പിറ്റൽ അതോറിറ്റീസിന് അവരുടെ ഫണ്ട് ഉപയോഗിച്ചോ MLA ഫണ്ട് എന്തെങ്കിലും ഉപയോഗിച്ചോ അടുത്ത ഫ്ലോർ വേണമെങ്കിൽ കെട്ടാം. ഇനിയിപ്പോൾ അഡീഷണൽ ആയിട്ട് എത്ര എസ്റ്റിമേറ്റ് വല്ലതും വന്നിട്ടുണ്ട്? റഫ് ആയിട്ട് ഇപ്പോൾ എടുത്തപ്പോൾ തന്നെ ഏകദേശം, നേരത്തെ BSNL എടുത്തതില്ല, ഫയർ ഫൈറ്റിംഗ് ഉണ്ടായിരുന്നില്ല, മെഡിക്കൽ കേസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് 10.5 കോടിക്ക് നമ്മൾ കേസ് കൊടുത്തത്. ഇപ്പോൾ അറൗണ്ട് ഒരു 17 ക്രോർസ് വരുന്നു എന്നാണ് പറഞ്ഞത്. ഷെഡ്യൂളിൽ റിവൈസ് ചെയ്തെടുത്തത്. അപ്പം അതിൻ്റെ അഡീഷണൽ ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്തും എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ചലഞ്ച്. കെട്ടിട നിർമ്മാണം പുനരാരംഭിക്കുമ്പോൾ വരുത്തേണ്ട മാറ്റങ്ങൾ, KNG റോഡിൽ നിന്നും ബിൽഡിംഗിലേക്കുള്ള വഴി തുടങ്ങിയവ ആശുപത്രി സൂപ്രണ്ട് N അബൂബക്കർ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും സംഘം ചോദിച്ചറിഞ്ഞു. 2016 എസ്റ്റിമേറ്റ് പ്രകാരം 10.5 കോടി രൂപയാണ് ബിൽഡിംഗ് നിർമ്മാണത്തിന് അനുവദിച്ചത്. നിലവിൽ ഈ തുകയ്ക്ക് പണി പൂർത്തീകരിക്കാൻ കഴിയില്ല. 17 കോടി രൂപ ചിലവ് വരും. MLA ഫണ്ട് ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തി അധിക തുക കണ്ടെത്തേണ്ടി വരും. നിലവിലെ ഫണ്ട് ഉപയോഗപ്പെടുത്തിയുള്ള നിർമ്മാണം നടക്കും. കരാർ നടപ്പാക്കാത്തതിനാൽ BSNL വരുത്തിയ നഷ്ടം അവരിൽ നിന്നും ഈടാക്കുമെന്നും ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CJ അനില പറഞ്ഞു. HMC അംഗങ്ങളായ അരുമ ജയകൃഷ്ണൻ, കൊമ്പൻ ഷംസുദ്ദീൻ, ജസ്മൽ പുതിയറ, ജില്ലാ ആശുപത്രി RMO ഡോക്ടർ ബഹാവുദ്ദീൻ, സെക്രട്ടറി വിജയകുമാർ, PV അൻവർ MLA PA സജീവൻ, CPM ഏരിയ സെക്രട്ടറി E പത്മാക്ഷൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.